വിവാഹമോചനം ഇന്ന് പഴയ പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ രണ്ടുപേരും പരസ്പര ധാരണയോടെ പിരിയുന്നതല്ലെങ്കിൽ കേസായി, വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലായി, നഷ്ടപരിഹാരമായി, അങ്ങനെ നീളുമത്. എന്തായാലും പലപ്പോഴും വിവാഹമോചന കേസുകളിൽ നഷ്ടപരിഹാരം ഒരു വലിയ ഘടകം തന്നെയാണ്. അതുപോലെ ന്യൂയോർക്കിൽ നിന്നുള്ള ഒരു ഡോക്ടറും തൻ്റെ ഭാര്യയോട് വിവാഹമോചന സമയത്ത് ഇപ്പോൾ നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുകയാണ്. എന്താണ് ഡോക്ടർ ചോദിച്ചതെന്നല്ലേ? ഇയാൾ നേരത്തെ ഭാര്യയ്ക്ക് ഒരു കിഡ്നി നൽകിയിരുന്നു. ഒന്നുകിൽ ആ കിഡ്നി തിരിച്ചു തരണം, അല്ലെങ്കിൽ 12 കോടി രൂപ തരണം. ഇതായിരുന്നു ഇയാൾ തൻ്റെ മുൻ ഭാര്യയോട് ആവശ്യപ്പെട്ടത്. 2001 രണ്ട് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പരാജയപ്പെട്ടതിന് പിന്നാലെ ഡോക്ടർ റിച്ചാർഡ് ബാറ്റിസ്റ്റ ഭാര്യ ഡൊണാൾഡ് ബാറ്റിസ്റ്റയ്ക്ക് തൻ്റെ കിഡ്നി നൽകിയത്. ഡൊണാൾഡ് നഴ്സായി പരിശീലനം നേടുന്ന ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇവർ ഇരുവരും കണ്ടുമുട്ടിയത്. 1990 ഇവരുടെ വിവാഹം നടന്നത്. എന്നാൽ കിഡ്നി നൽകി 4 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 2005 ഡൊണാൾഡ് ബാറ്റിസ്റ്റയോട് വിവാഹമോചനം ആവശ്യപ്പെട്ടു. വിവാഹമോചന നടപടികൾ 4 വർഷത്തിലധികമാണ് നീണ്ടുപോയത്. ശേഷം 2009 വിവാഹമോചനവും ഇവർക്ക് കോടതി അനുവദിച്ചു. എന്നാൽ ഇതിലൊക്കെ ആകെ നിരാശനായി തീർന്ന ബാറ്റിസ്റ്റ നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുത്തു. തൻ്റെ ഭാര്യ തൻ്റെ 3 കുട്ടികളെ കാണാൻ പോലും മാസങ്ങളോളം തന്നെ അനുവദിച്ചില്ല എന്ന് ഇയാൾ പറയുന്നു. ഇനി എനിക്ക് മറ്റു വഴികളില്ല, അതിനാലാണ് താൻ കിഡ്നിയോ പണമോ ചോദിച്ചതെന്നും ഡോക്ടർ ബാറ്റിസ്റ്റ മാധ്യമങ്ങളോട് പറഞ്ഞു. കിഡ്നി നൽകുമ്പോൾ തനിക്ക് 2 ലക്ഷ്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. 1, അവളുടെ ജീവൻ രക്ഷിക്കുക. 2, തങ്ങളുടെ വിവാഹ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ എല്ലാം തകർന്നു എന്നാണ് ബാറ്റിസ്റ്റ പറയുന്നത്. സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ആളുകളിൽ ഭൂരിഭാഗവും പറഞ്ഞത് ബാറ്റിസ്റ്റയുടെ ആവശ്യം അംഗീകരിക്കണമെന്നു തന്നെയായിരുന്നു. എന്നാൽ കോടതി ഇയാളുടെ അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത്.